മുസ്ലിം സമുദായ നേതാക്കളുടെ പോലും വാദം മുസ്ലിം മതത്തിനകത്ത് സമുദായത്തിനകത്ത് സ്ത്രീക്ക് തുല്യതയല്ല വേണ്ടത് നീതിയാണ് വേണ്ടത് ആ നീതി ഞങ്ങൾ ഇതിലൂടെ ഉറപ്പാക്കുന്നുണ്ട് എന്നതാണ് അത് എന്ത് നീതിയാണ് ഭാര്യനെ അറിയാതെ അപ്പുറത്ത് പോയി നാല് കെട്ടുന്നതോ മുത്തലാഖ് ഒഴിവാക്കി അതുകൊണ്ട് എന്താ ഉണ്ടായേ മുത്തലാഖ് ഒഴിവാക്കിയെങ്കിൽ ഒഴിവാക്കാണ്ട് ചെല്ലാണ്ട് പോയിട്ട് അപ്പുറത്ത് പോയി മഹൽ കമ്മിറ്റി ലെറ്റർ കൊടുക്കൂ ഇവൻ ഇതില്ല എത്രയോ കേസുകൾ ഞാൻ കൊണ്ടുവരാം ഇന്നും ഞാൻ വിമൻസ് കമ്മീഷനിൽ ഇന്നും ഫയൽ ചെയ്തൊരു കേസുണ്ട് ഇതുപോലത്തെ കല്യാണം കഴിച്ചിട്ട് അങ്ങോട്ട് പോവുക അപ്പോൾ ഇതാണോ ഇവർക്ക് പറയുന്ന നീതി എത്രയോ എല്ലാ ഓരോ മഹലുകൾ പരിശോധിച്ചാലും അറിയാം ഈ നീതിയാണോ പിന്നെ സ്വത്തവകാശം സ്വത്ത് കൊടുക്കാതെ ബാപ്പ മരിച്ചു പോകുമ്പോൾ പെൺമക്കൾ ഒറ്റപ്പെട്ടിട്ട് ബാപ്പൻ്റെ സ്വത്തവകാശം ഇന്ന് വർക്കലയിൽ ഭർത്താവിൻ്റെ മരിച്ചു പോയപ്പോൾ ഭർത്താവിൻ്റെ കുടുംബക്കാർ ആ പെണ്ണിനെ കൊലപ്പെടുത്തി ആ കൊലപ്പെടുത്തിയ സ്വത്തിന് വേണ്ടിയിട്ട് അപ്പോൾ സ്വത്ത് എന്ന് പറയുന്നത് മാത്രം കിട്ടുന്നതാണോ ഇവർക്ക് ആണുങ്ങൾക്ക് മാത്രം മതിയോ നീതി സ്ത്രീകൾക്ക് എന്തുകൊണ്ട് വന്നുകൂടാ എല്ലാ എല്ലാ മതത്തിലുള്ള പോലെ അല്ല എല്ലാ രാജ്യങ്ങളിലുള്ള പോലെ ഒരിക്കലും ഇസ്ലാമിൽ അത് പറഞ്ഞില്ല വലതിന് ഒരു വലത് ഉണ്ടെങ്കിൽ വലത് എന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്നാ പെണ്ണ് കാണുന്ന വ്യത്യാസമില്ല സൂറത്തിൽ നിസയിൽ പറയണത് ആ ഒരു സ്വത്തവകാശം എന്തുകൊണ്ട് ഇവർ ആൺകുട്ടികൾക്ക് മാത്രം ആൺകുട്ടികളില്ലെങ്കിൽ ഭർത്താവ് അച്ഛൻ്റെ ചേട്ടൻ്റെ അനിയന്മാരെ മക്കൾ അങ്ങനെ പോകുന്നുള്ള ഒരു സാധനം ഇവർ ഉണ്ടാക്കി വെക്കുന്ന പണ്ഡിത വർഗത്തിന് ഇനിയും മുസ്ലിം സ്ത്രീകൾ മനസ്സിലാക്കുക ഇവരോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല ഓരോ പെണ്ണും പുറത്തേക്കിറങ്ങി അവനവൻ അനുഭവിച്ച അനുഭവസ്ഥർ പറയുക അതുകൊണ്ടാണല്ലോ പിന്നെ സമസ്തൻ്റെ കമ്മിറ്റിയിൽ ഒരു കോൺഫറൻസ് എന്തോന്ന് കോൺഫറൻസ് അത് കോൺഫറൻസിൽ എല്ലാ ഭാഗവും കേൾക്കണ്ടേ കോൺഫറൻസ് പറഞ്ഞാൽ എന്താ അഭിപ്രായങ്ങൾ പങ്കുവെച്ച് ഒരു തീരുമാനം എടുക്കുക അവിടെ ഒരു 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 എരയോ അല്ലെങ്കിൽ എന്താണ് സി പി എം മതിൽ കെട്ടാൻ വേണ്ടി പർദ്ദയിട്ടോരെ കൊണ്ടുവന്ന് മതിൽ കെട്ടി ഐക്യം കാണിച്ച സി പി എം എൻ്റെ ഒരു പർദ്ദട്ട പെണ്ണിനെ ആ സ്റ്റേജിൽ കൊണ്ടുവരാഞ്ഞല്ലേ ആ കോൺഫറൻസിൽ കൊണ്ടുവരാഞ്ഞത് സമസ്തനെ പേടിച്ചിട്ടോ സമസ്ത പത്താം ക്ലാസ് പാസ്സായ കുട്ടീനെ സ്റ്റേജിൽ കയറ്റിയിട്ട് അനുമോദിച്ചപ്പോൾ സമസ്ത മൊയിലാരി ചീത്ത പറഞ്ഞ ആ സമസ്തനെ എന്താണ് പിണറായി സർക്കാർ പേടിച്ചോ അതുകൊണ്ടാണോ അപ്പോൾ എല്ലാം വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി സർക്കാരും ഈ മതത്തിനെ കൂട്ടുപിടിച്ചിട്ട് കാരണം ഒറ്റ കാര്യം പറഞ്ഞേക്കാം ഇപ്പം കല്യാണം ഉണ്ടാക്കി മരുമകനെ മുസ്ലിം ആയിട്ട് എടുത്ത് കല്യാണ ബന്ധം ഉണ്ടാക്കിയോണ്ടൊന്നും മുസ്ലിം സ്ത്രീക്ക് അവിടെ കിട്ടുന്നില്ല വിധവാ കല്യാണം എല്ലാവർക്കും ഇപ്പോൾ ക്ലിഫ് ഹൗസിലോ ഒന്നും നടത്താൻ വേണ്ടി സാധിക്കില്ല പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികൾക്കും കല്യാണം സെക്കൻഡ് കല്യാണം കഴിക്കണം അവർക്ക് മക്കളുണ്ടാവും അവർക്ക് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഒരാൾ കുടുംബത്തിൽ വരേണ്ട ആവശ്യം ചിലപ്പോൾ ഉണ്ടാവും ഒരു സ്ത്രീക്കോ കുടുംബത്തിനോ അതൊക്കെ നടത്താൻ ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നമ്മളെ ഭരണാധികാരികൾ തന്നെയാണ് പക്ഷെ ആ ഭരണാധികാരി നമ്മളെ കേരളത്തിന് മാത്രം നമുക്കത് ഭയങ്കര അതിശയം തോന്നുന്നു എന്തായാലും ഇന്ത്യൻ ഭരണകൂടം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏക സിവിൽ കോഡ് കൊണ്ടുവരുമെങ്കിൽ കൊണ്ടുവരുന്ന ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ 370 ആർട്ടിക്കിളും സി എ എൻ ആർ സി പോലെ ഇന്ത്യയിൽ മോദിജി ഈ നിയമം നടപ്പാക്കിയിരിക്കൂ ഇവർ പറയണ സ്വർഗത്തിൽ പോവാൻ വേണ്ടിയിട്ട് അവർക്ക് ഹൂറിമാർ അവിടെ കാത്തിരിക്കേണ്ടെങ്കിൽ മോദിജി വിചാരിക്കുന്നുണ്ടാവും ഇന്ത്യയിലെ മുസ്ലിം സ്ത്രീകൾ ഇന്ത്യയിലെ ലോകത്തിൽ തന്നെ ഒരു സ്വർഗം അനുഭവിക്കട്ടെ അതുകൊണ്ടായിരിക്കും വിമൻ ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കുന്ന നിയമം അദ്ദേഹത്തിന് ഇതിലൂടെ മാത്രമേ യു സി സി കൊണ്ടുവരുന്നതിൽ മാത്രമേ നടപ്പാക്കാൻ പറ്റുന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയപ്പോൾ തന്നെ അംബേദ്കർ ജിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ കാലത്ത് അത് നടപ്പാക്കാൻ പറ്റാത്ത ഒരു ഭരണാധികാരി വരാത്തത് ഇന്ന് ബി ജെ പി സർക്കാരിൻ്റെയോ മോദിജിൻ്റെയോ നമ്മളെ ആരെയോ കുറ്റമല്ല ഇന്ന് മോദിജിക്ക് അത് നടപ്പാക്കാൻ പറ്റും വേണം നമ്മളെല്ലാം എല്ലാ മുസ്ലിം സ്ത്രീകളും മനസ്സുകൊണ്ട് ഹൃദയത്ത് തൊട്ട് യു സി സി വരണം തന്നെ പറയണേ ഇരയാക്കപ്പെട്ട ഏറ്റവും അധികം പറയണ്ടേ ഇതിൽ സപ്പോർട്ട് ചെയ്യണവർ ആരാ പറയുക ഒന്നുകിൽ ഭർത്താവ് ഉപേക്ഷിച്ച് പോയ പെണ്ണ് അച്ഛൻ ഉപേക്ഷിച്ച് പോയ മക്കള് അച്ഛൻ മരിച്ചു പോയ പെങ്ങമ്മക്കൾ മാത്രമുള്ള കുടുംബത്തിൽ ജനിച്ച ആൺകുട്ടികളും പെൺകുട്ടികളും ഏതാണ് മുസ്ലിം സഹോദരന്മാരും ഇതിന് സപ്പോർട്ട് ചെയ്യണവരുള്ളത് അതാ അവരെ ഉമ്മയോ പെങ്ങളോ മക്കളോ ഈ ഒരു ശരീരത്തിലോ ഇവർ കൊണ്ട് നടക്കുന്ന ശരീരത്തിലോ കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് അത് ഇസ്ലാമിക നിയമമല്ല ഇസ്ലാമിക നിയമമല്ല ശരീരത്തിലോ മുല്ല ഉണ്ടാക്കിയ പാർസി മുല്ല ഉണ്ടാക്കിയ ബ്രിട്ടീഷുകാരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്ത നിയമം നെഹ്റുജി ഇവിടെ കൊണ്ട് ഗാന്ധിജിയും കൊണ്ട് തന്നതാണ് നമുക്ക് ഏറ്റവും വലിയ വേന അവിടെ വെച്ച് തുടങ്ങിയിട്ടുണ്ട് മുസ്ലിങ്ങൾക്ക് അത് മുസ്ലിങ്ങൾ തിരിച്ചറിയുക മുസ്ലിങ്ങളെ ചതിക്കുന്നത് മുസ്ലിങ്ങൾ വിവരമുള്ള മുസ്ലിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി അതന്നെ മുന്നോട്ട് പോവുക